ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള. നമ്മളിപ്പോൾ ദുബായിലാണ്, ദുബായിലെ കരാമയിലാണ്. ഏറ്റവും കൂടുതൽ മലയാളികൾ യു എയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷേ അല്ല ഉറപ്പായിട്ടും ഉത്തരം കരാമയിലായിരിക്കും. ഛോട്ട ഇന്ത്യ എന്നാണ് കരാമ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കരാമയിൽ നല്ല രുചിയുള്ള ഫുഡ് കിട്ടും. അത് ഏതെങ്കിലും മലയാളി വീട്ടിൽ ഇടിച്ചു കയറിക്കഴിഞ്ഞാൽ നല്ല രുചിയുള്ള മലയാളി ആഹാരം കിട്ടും. അപ്പോൾ നമ്മളിന്ന് നാടൻ സാധനങ്ങളിലേക്ക് പോകുന്നു. ഇന്ന് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, വണ്ടൂരുള്ള രവി സാറ് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ ഇന്ന് ഇടിച്ചു കയറാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഈ കരാമയുടെ മനോഹാരിത നമുക്കൊന്ന് ആസ്വദിച്ചിട്ട്. സാറ്, ഇത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്നുണ്ടെങ്കിൽ നാളെ ബാങ്കോക്കിലായിരിക്കും, പിറ്റേ ദിവസം യു എസ് എയിലായിരിക്കും. അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ കറങ്ങുന്ന ആളാണ് എന്ന് വെച്ചാൽ ജോലി സംബന്ധമായിട്ടല്ലേ? അതെ, ജോലി സംബന്ധമായിട്ട്. അപ്പോൾ ഓരോ രാജ്യങ്ങളും വിസിറ്റ് ചെയ്യുമ്പോൾ എന്താ തോന്നുന്നത്? അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു നോക്കാറുണ്ട്? അവിടുത്തെ ഫുഡ് കഴിക്കാറുണ്ട്, അവിടുത്തെ കൾച്ചർ നമ്മൾ നോക്കാറുണ്ട്. പിന്നെ അവിടെ നമ്മൾ എല്ലാം നമുക്ക് പുതിയ അനുഭവങ്ങളാണ്, പുതിയ പുസ്തകം വായിക്കുന്ന മാതിരിയാണ് ഓരോ രാജ്യത്തും. അപ്പോൾ എന്തൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ മലയാളി ഫുഡ് കഴിക്കുന്ന പോലെ വരില്ല എന്നാണ് സാറിൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ? എന്തൊക്കെയാണ് നമ്മുടെ ഡിഷൊക്കെ ഉണ്ടാക്കി തരാൻ പോകുന്നത്? ചിക്കൻ ചുക്ക. അപ്പൊ ദുബായിൽ ഹോട്ടലിൽ ഒരുപാട് കിട്ടുന്ന സാധനമാണ് ചിക്കൻ ചുക്ക അല്ലേ? അതേ ടേസ്റ്റ് തന്നെ കിട്ടും? പുറത്തുനിന്ന് കഴിക്കുന്ന ടേസ്റ്റ്, ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ടേസ്റ്റ് കിട്ടാറുണ്ടോ? ഷീ ഈസ് ബ്ലെസ്ഡ് വിത്ത് കുക്കിംഗ്. ഓക്കെ. അപ്പൊ സാർ പല രാജ്യങ്ങളിൽ യാത്ര ചെയ്യാറുണ്ടല്ലോ, അപ്പൊ എവിടത്തെ ഫുഡാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഇതുവരെ? എനിക്ക് ഏറ്റവും ഇഷ്ടം വീട്ടിൽ ചെന്നിട്ടുള്ള തേങ്ങ ചുട്ടരച്ച ചമ്മന്തിയും ആ കഞ്ഞി കുടിക്കുന്ന സുഖം എനിക്ക് എവിടെയെങ്കിലും. അതിലും പപ്പടം ചുട്ടത് കൂടി ഇട്ട് കാര്യം അതിൽ. അപ്പൊ അച്ഛന് വല്ലപ്പോഴൊക്കെ ഇത് വെച്ച് കൊടുക്കാറുണ്ടോ? ദുബായിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മള് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഹോട്ടലുകളിൽ നിന്നാണ്. ഒരുപാട് മലയാളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പക്ഷെ അവിടെ നിന്നൊക്കെ ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് ഒരു തൃപ്തിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ദുബായിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ചെറിയ സൂത്രപ്പണിയാണ് ടേസ്റ്റ് ഓഫ് കേരള എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രുചികരമായിട്ട് വീട്ടിലുണ്ടാക്കുന്ന പോലെ ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഹോട്ടലിലൊക്കെ ചിക്കൻ ചുക്ക എന്ന് പറയുന്ന ഒരു ഡിഷ് കിട്ടും. നമ്മുടെ തെക്കൻ കേരളത്തിൽ ചിക്കൻ ചുക്ക കിട്ടില്ല. അപ്പോൾ ചിക്കൻ ചുക്ക പല ഹോട്ടലിൽ, ഞാൻ വിചാരിച്ചത് നോർത്ത് ഇന്ത്യൻ സാധനമായിരിക്കുമെന്ന്. വണ്ടൂര്, മഞ്ചേരി, മലപ്പുറം, പാണ്ടിക്കാട് ഒക്കെ അടങ്ങുന്നതാണ് ഏറനാട്. ഇപ്പം ഏറനാടൻ ചിക്കൻ ചുക്കയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഏറനാടൻ ഡിഷ് എന്ന് പറയുന്ന സ്വന്തം ആൾ തന്നെ, വണ്ടൂരിൽ നിന്ന് വന്നിട്ടുള്ള ഒരാൾ തന്നെയാണ് ഈ ഡിഷ് ചെയ്യുന്നതും, സുനില അല്ലേ? സുനില. അപ്പോൾ തുടങ്ങാം. ചിക്കൻ ചുക്കയ്ക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇച്ചിരി അധികം ചെറുതും അല്ല, ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് ഇനി എന്താ മാഗ്നറ്റ് ചെയ്യാൻ? ഇഞ്ചി വെളുത്ത. മസാലയാണ് അല്ലേ ഇതെല്ലാം കൂടെ? ഇതെല്ലാം കൂടെ അരക്ക. അപ്പോൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ള സാധനങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. മല്ലിപ്പൊടി ചേർക്കുന്നില്ല? മല്ലിപ്പൊടി ചേർക്കില്ല. ഇത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. ഓക്കെ. കാശ്മീരി ചില്ലി പൗഡറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ചുവപ്പ് നിറം കൂടുതലായിരിക്കും. നമ്മുടെ മുളക് ആണെങ്കിൽ എരിവ് കൂടുതലായിരിക്കും, പക്ഷേ കാശ്മീരി ചില്ലിക്ക് എരിവ് കുറവാണ്, പക്ഷെ കളർ കൂടുതലാണ്. അപ്പൊ ചിക്കൻ ചുക്ക കഴിക്കുമ്പോഴത്തേക്ക് ചുവന്ന കളറിലിരിക്കണം, എന്നാലാണ് സ്റ്റൈൽ അല്ലേ? അപ്പൊ ഇനി ഈ ഇതിന്റെ അരപ്പുണ്ട്. ഇവിടെ എല്ലാ സംഭവങ്ങളും റെഡിയാണ്. എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ഭംഗിയുള്ള ഒരു ലൊക്കേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദുബായിലൊക്കെ ഇത്രയും നല്ല
ഇനി വെക്കേണ്ടത് ഒരു അരമണിക്കൂർ. അരമണിക്കൂർ. അപ്പോൾ ചിക്കൻ ചുക്കയ്ക്ക് വേണ്ടിയിട്ട് വളരെ ചെറിയ പ്രിപ്പറേഷൻ മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മീഡിയം സൈസിൽ ചിക്കൻ കട്ട് ചെയ്തെടുത്തു. അതിലേക്ക് പിന്നെ ഒരു മസാല ഉണ്ടാക്കി. മസാല ഉണ്ടാക്കിയ സാധനങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ അല്പം നാരങ്ങാ നീരും ചേർത്തു. അപ്പോൾ ഇനി ഇത് അരമണിക്കൂർ വെക്കണം. അതുവരെ അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറൊക്കെ ചേർത്ത് നല്ല കളർഫുൾ ആയിട്ടിരിക്കുകയാണ് ഇപ്പോൾ ചിക്കൻ. ഇനി ഇത് ഫ്രൈ ചെയ്യണം അല്ലേ? ആദ്യം ഫ്രൈ ചെയ്യും. ചിക്കൻ്റെ ചുക്കയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കൻ ഫ്രൈ ചെയ്തു. ഇനി ഇതിനകത്തേക്ക് അര കിലോ സവാള, രണ്ട് തക്കാളി, ഒരു നാല് പച്ചമുളക്, ഒരു നാല് ചീര് വെളുത്തുള്ളി. നാല് ചീര് എന്ന് പറയുന്നത് ദുബായിലെ നാല് ചീര്. നമ്മുടെ നാട്ടിലാണെങ്കിൽ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കണം വെളുത്തുള്ളിയൊക്കെ കാണണമെങ്കിൽ. ഇവിടെ വലിയ വെളുത്തുള്ളിയാണ്, ഏകദേശം ഇതാണ് ദുബായിൽ കിട്ടുന്ന വെളുത്തുള്ളിയുടെ സൈസ്. അപ്പോൾ ഇതുപോലത്തെ ഒരു നാല് ചീരി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി. അപ്പോൾ ഇഞ്ചിയുടെ ഒരു ഫ്ലേവറാണ് ചുക്ക കഴിക്കുമ്പോൾ വരിക. അപ്പോൾ ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ട് കറുത്ത് കോരിയ എണ്ണയിലാണ് ഇതെല്ലാം ഇടുന്നത്. അത് ആദ്യം സവാള ഇട്ടു, സവാള അര കിലോ സവാള. പിന്നെ അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചേർത്തു, അരൽപ്പം ഉപ്പ് ചേർത്തു. പിന്നെ അതിനുശേഷം സവാള ഇട്ടു, ഗരം മസാല ഇട്ടു, കറിവേപ്പില ഇട്ടു, പച്ചമുളക് ഇട്ടു. ഇപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴണ്ടി വരണം. ഇപ്പോൾ ഏകദേശം ഉള്ളി വഴണ്ടി കഴിഞ്ഞു. ഇത് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ചിക്കൻ വറുത്ത് കോരിയ എണ്ണയിലാണ്. അപ്പോൾ ആ വറുത്ത് കോരിയ എണ്ണയിൽ കുറച്ച് മസാലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം മസാല ഇതിനകത്തുണ്ട്, പക്ഷേ ഇതിനകത്തിട്ട പോലെ അത്രയും ഇതിനകത്തില്ല. അപ്പോൾ അത് ഇനി മസാലകൾ ചേർക്കണം, മസാല പൊടികൾ ചേർക്കണം. ഇതിലും കാശ്മീരി ചില്ലി പൗഡർ തന്നെ. ഓക്കെ, ഇപ്പോൾ ഒരു രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഈ സ്പൂണെന്ന് പറഞ്ഞാൽ ചെറിയ സ്പൂണാണ്, ചെറിയ സ്പൂണിന് കാശ്മീരി ചില്ലി പൗഡർ. ഒരല്പം മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകപ്പൊടി. ആ ഇതിനകത്ത് പെരിഞ്ചീരകമാണ് ചേർക്കുന്നത് അല്ലേ? ഗരം മസാല പൊടിയും കൂടി ചേർക്കണം. ഓക്കെ, സ്മെല്.
ചുക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം. ആ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി വഴറ്റണം. അതിലേക്ക് പിന്നെ ഈ ഫ്രൈ ചെയ്ത സാധനം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് ചിക്കൻ ചുക്കയാവുന്നത്. ഇപ്പോൾ നമ്മൾ അവസാന ഘട്ടത്തിലാണ്. ഇതിൻ്റെ മണം കാരണം എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല, കാരണം എൻ്റെ സഹനശക്തി മാക്സിമം ആയിരിക്കുകയാണ്. നമ്മുടെ ചിക്കൻ ചുക്ക ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ, ഈ ചിക്കൻ ചുക്ക കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കാരണം മലയാളികൾക്ക് അത്യാവശ്യം കളർഫുള്ളായിട്ടുള്ള ചിക്കനൊക്കെയാണ് ഇഷ്ടം. കാരണം വൈറ്റ് കളറിൽ ചിക്കൻ ഇരുന്നാൽ വലിയ കാണാൻ വലിയ ഭംഗിയില്ല എന്ന് പറഞ്ഞിട്ട് നല്ല കളർഫുള്ളായിട്ടിരിക്കണം. അതുപോലെ നല്ല കളർഫുള്ളായിട്ടാണ് ഇപ്പോൾ ഈ ചിക്കൻ ചുക്ക ഇരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറും ടൊമാറ്റോ ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല, അതുമാത്രമല്ല ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ചിക്കൻ സ്വതവേ തന്നെ ഒരു റെഡ് കളറായിട്ടുണ്ട്, നല്ല മണവും വരാൻ തുടങ്ങി. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അത് ഒരു ഡെക്കറേഷൻ്റെ ഒരു സ്വന്തം ആളാണ് അല്ലേ, അതിന് വേണ്ടിയിട്ട് എന്ത് റിസ്ക് എടുക്കുന്ന ഒരാളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതെന്താന്ന് വളരെ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അതുമാത്രമല്ല നല്ല മണവും. എന്താ പറയുക, ഒരു കോഴിക്കുഞ്ഞുണ്ട്. അത് വെജിറ്റബിൾ ഉണ്ടാക്കിയ കോഴിക്കുഞ്ഞാണ്. ഇതെന്താണ്, ഇത് സ്പ്രിംഗ് ഓണിയൻ വെച്ചിട്ട് ഒരു കോഴിക്കുഞ്ഞുണ്ട്, ഒരു ഫ്ലവറുണ്ട്, പിന്നെ കുറേ പൂമ്പാറ്റകളുണ്ട്. ചുറ്റാകെ നാല് പൂമ്പാറ്റകൾ, നടുക്കൊരു ലൈറ്റും ഉണ്ട്. അതിനകത്ത് മെഴുകുതിരിയൊക്കെ കത്തിച്ച് കണ്ടോ, നന്നായിട്ട് തിളങ്ങുന്നുണ്ട് ആ തക്കാളി. തക്കാളിക്കുള്ളിൽ ലൈറ്റൊക്കെ വെച്ചിട്ട് ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ മനുഷ്യനെ മാക്സിമം കൊതിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. എന്തായാലും എൻ്റെ കൺട്രോൾ, എൻ്റെ പിടിവിട്ട് ഞാൻ നിൽക്കുകയാണ്. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിക്കൻ ചുക്കയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ചിക്കൻ കറിയൊക്കെ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ ഉണ്ടോയെന്ന് ഇങ്ങനെ നോക്കും. കാരണം ചിക്കൻ്റെ ഒരു മൂന്നാല് പീസെങ്കിലും നമുക്ക് വേണം. ചിക്കൻ ചുക്കയ്ക്ക് അങ്ങനെയല്ല, പീസുകൾ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. ഫ്രൈ പോലെ ഓരോരോ പീസായിട്ട് എടുത്ത് കഴിക്കാം. അടിപൊളി, ഹാപ്പി ആയോ? ഓ, ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താന്ന് വെച്ചാൽ ആ മസാല, നമ്മൾ ഉള്ളിയും തക്കാളിയും കാശ്മീരി ചില്ലി പൗഡറും ഒക്കെ ഇട്ട് ഉണ്ടാക്കിയ മസാലയും നല്ല ടേസ്റ്റാണ്, ചിക്കൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടുകഴിഞ്ഞാൽ തോന്നുന്നു നല്ല എരിവുള്ള സാധനമാണെന്ന്. അത്യാവശ്യം എരിവുണ്ട്, പക്ഷേ അത് അധികം എരിവുള്ള സാധനമല്ല. ഈ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ ഗുണം തന്നെ അതാണ്, കളർ നല്ല കളറും കിട്ടും, നമ്മുടെ സാധാ മുളകിൻ്റെ അത്ര എരിവും ഉണ്ടാവില്ല. സൂപ്പർ ടേസ്റ്റാണ്. പക്ഷേ ഇത് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് റിസ്ക് എടുക്കണം. നമ്മളൊരു ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ ഉണ്ടാക്കുന്നതിൻ്റെ ഇരട്ടി സമയം എടുത്താലേ നമുക്ക് ഇതുപോലെ ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് നമ്മുടെ എപ്പിസോഡ് കഴിയാൻ ഇനി കുറച്ച് മിനിറ്റുകൾ കൂടിയുള്ളൂ. കാരണം അത്രയും പ്രിപ്പർ ഇതിന് വേണ്ടിയിട്ട് ഇതെടുക്കണം. കാരണം ആദ്യം മാഗ്നേറ്റ് ചെയ്ത് അരമണിക്കൂർ വയ്ക്കണം, അതിനുശേഷം എണ്ണയിൽ നന്നായിട്ട് പൊരിച്ചെടുക്കണം. ആ പൊരിച്ചത് മാറ്റിയിട്ട് ആ എണ്ണയിൽ തന്നെ മസാല ഉണ്ടാക്കി അതിലേക്ക് വീണ്ടും ഇട്ട് ആണ് ചിക്കൻ ചുക്ക ഉണ്ടാക്കുന്നത്. പക്ഷെ അത്രയും റിസ്ക് എടുക്കുന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. നേരത്തെ ഉണ്ടാക്കിയ ഡിഷ് കുറച്ച് നീളം കൂടിപ്പോയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, കാരണം നമ്മൾ നല്ല ടേസ്റ്റുള്ള ഡിഷൊക്കെ ആണെങ്കിൽ ഒരുപാട് സമയം എടുത്തുണ്ടാക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പക്ഷേ അത് നീളം കൂടിപ്പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അടുത്ത ഒരു കുഞ്ഞ് ഡിഷാണ്. നമ്മുടെ കഞ്ഞി ഉണ്ടാക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പച്ചടി. എളുപ്പത്തിൽ എങ്ങനെ പച്ചടി, എപ്പോഴും ഒരു ഊണ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചടി അല്ലേ, ഒരു സദ്യക്ക് എപ്പോഴും പച്ചടി നിർബന്ധമാണ്. അപ്പോൾ ഇത് കുക്ക് ചെയ്യേണ്ടാത്ത ഒരു ഐറ്റമാണ് പച്ചടി. അത് ഇവിടുത്തെ സൂഷെഫാണ്, നേരത്തെ ചെയ്ത അമ്മ എക്സിക്യൂട്ടീവ് ഷെഫായിരുന്നു, സൂര്യ സൂഷെഫാണ്. മെറ്റീരിയോളജിയാണ് പഠിച്ചിട്ടുള്ളത്, കാലാവസ്ഥാ ശാസ്ത്രം. കാലാവസ്ഥക്കാരുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത, ഒന്നും ഉറപ്പിച്ചു പറയില്ല അല്ലേ. അതുപോലെ ഇത് ടേസ്റ്റ് ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് പച്ചടി തുടങ്ങാം. ഓക്കെ, വെള്ളരിക്ക പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടത് ഒരു വെള്ളരി, ചെറിയ വെള്ളരി അരിഞ്ഞ്, ചെറുതായി അരിഞ്ഞത്, വറ്റൽ മുളക്, ഒരു ഒരു മുറി തേങ്ങ ചിരകിയത്, ഉപ്പ്, പച്ചമുളക്, കടുക്, തൈര്, ഇത്രയും സാധനങ്ങൾ വേണ്ടത്.
ലാസ്റ്റ് ഗാർണിഷിങ്ങിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ ആദ്യം ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഈ പച്ചടി ക്രിസ്പി ആയിരിക്കും. അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മൾ ആദ്യം ഉപ്പിട്ട് വെച്ചിട്ട് കുറച്ചു നേരം വെച്ചിട്ട് അതിന്റെ ഈ വെള്ളരിയുടെ വെള്ളം ഊറ്റിക്കളയണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആദ്യം അതിന്റെ ഈ വെള്ളരിയുടെ വെള്ളം ഊറി വരും. അപ്പൊ അത് ഓട്ടോമാറ്റിക്കായി ക്രിസ്പി ആവും. അപ്പോൾ ഇതിനകത്തുള്ള ഉപ്പ് തന്നെ ധാരാളമായിരിക്കും, വേറെ എക്സ്ട്രാ ഉപ്പിടണ്ട. അപ്പൊ ഇതിനകത്ത് ഉപ്പിട്ടു നല്ലോണം ഇട്ടോളൂ. നന്നായി നന്നായി കുഴച്ച് വെച്ചാൽ മതി. അപ്പൊ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിനകത്ത് വെള്ളം ഊറി ഇറങ്ങും. നമ്മൾ ഇതിലേക്ക് വേണ്ടത് തൈരും തേങ്ങയും കൂട്ടി അടിക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തൈരും തേങ്ങയും ഇതിനകത്തേക്ക് മിക്സിയിലെ ഇട്ട് അടിക്കാൻ പോകാം. അപ്പോൾ ഇത് ഇവിടെ 10 മിനിറ്റ് വെക്കണം. അത് ഇവിടെ വെച്ചാൽ മതി. ഓക്കേ. അത് കുറച്ച് ഇത് നമ്മൾ ഇതിനകത്ത് ഇത് നമ്മുടെ വെള്ളരി ചെറുതായിട്ട് അരിഞ്ഞതും സാധാ വെള്ളരി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ അതിനകത്ത് അല്പം ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി വെള്ളം ഊറി ഇറങ്ങും. ആ വെള്ളം കളയാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ തന്നെ വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങയും തൈരും കൂടി അടിക്കണം. ഒന്ന് പൊട്ടിച്ചിട്ടോളൂ. അപ്പൊ ഇതിനകത്ത് തേങ്ങയും അരമുറി അല്ല ഒരു പകുതി തേങ്ങ ചിരകിയത്, പിന്നെ ഒരു കപ്പ് തൈര്, രണ്ട് പച്ചമുളക്, ഒരു സ്പൂൺ കടുക്. ഇപ്പോ ഇത് രണ്ട് വെള്ളം വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ ഇത് നന്നായിട്ട് വെള്ളം കഴുകി പിഴിഞ്ഞെടുക്കണം. ഇതിൽ നമ്മൾ വേറെ ഇനി എക്സ്ട്രാ ഉപ്പിടുന്നില്ല. ഇല്ല ഇല്ല, ഇതിനകത്തെ ഉപ്പ് ഉണ്ടാവും, അത് മതിയാവും. നന്നായിട്ട് മുറുക്കി പിഴിയാം. ഞാൻ ഒന്നുകൂടി പറയാം, പച്ചടി ഉണ്ടാക്കുന്ന രീതി വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന്. ഒരു ഒരു സാധാരണ അടുക്കളയിലൊക്കെ ആണെങ്കിൽ ഒരു 2-3 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് പച്ചടി ഉണ്ടാക്കിയെടുക്കാം. പിന്നെ കടു വറുത്തിരുന്നാൽ പാടേ ഉള്ളൂ, അത് മാത്രമാണ് അല്ലേ, അതിനകത്ത് വേറെ ഒന്നുമില്ല. കാരണം ആദ്യം കുറച്ച് എന്താണ് ഇത് കക്കരി എന്ന് പറയുന്നത് വെള്ളരിക്ക. ഓക്കെ, വെള്ളരിക്ക ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, അതിനകത്ത് ഉപ്പിടുക, ഒരു 10 മിനിറ്റ് മാഗ്നേറ്റ് ചെയ്യുക, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞ് അപ്പം ക്രിസ്പി ആയിരിക്കുന്നല്ല. പിന്നെ തൈര്, രണ്ട് പച്ചമുളക്, തേങ്ങ, കടുക്, ഇതെല്ലാം എല്ലാം പച്ചക്കടുക് എല്ലാം കൂടി അരച്ച് അതിലേക്ക് ഒഴിക്കുക. ഇനി വറുത്തിടണം. വറുത്തിടാൻ വേണ്ടി കടുകും കറിവേപ്പില. പച്ചടി റെഡി. ഒരു തക്കാളിപ്പൂവൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യമേ പറഞ്ഞത് കാലാവസ്ഥ നിരീക്ഷണം പോലെ ഇത് ടേസ്റ്റ് ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ക്രിസ്പിയാണ്. അത് കടിക്കുമ്പോഴത്തേക്ക് എന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അത്രയും അല്ലേ, അത്രയും ക്രിസ്പിയാണ്. ഈ സൂത്രം ആരാ പറഞ്ഞു തന്നെ? ഇത് അമ്മ പറഞ്ഞു.